ജില്ലയിലെ ഏറ്റവും നല്ല ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടാൽ നമുക്ക് ഏതാണ്ട് എല്ലാ ഭാഗത്തും കടലും അതുപോലെ തന്നെ വിശാലമായ പച്ചപ്പുള്ള പ്രദേശങ്ങളുമെല്ലാം ഒറ്റയടിക്ക് കാണാൻ കഴിയുന്ന, ചിലപ്പോൾ മറ്റ് ഒരു കേന്ദ്രത്തിൽ നിന്നും ഇതുപോലെ കാണാൻ കഴിയാത്ത ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പഴയകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ നടത്തിയ സർവേയിൽ ഏറ്റവും പ്രധാനമായി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഇടി സ്റ്റേഷൻ, അതിൻ്റെ ഒരു കല്ലുകൂടി നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അത് അവിടെ തുടർന്ന് സ്ഥാപിക്കുന്നതിനും അതിനാവശ്യമായ സംരക്ഷണം ഒരുക്കുന്നതിനും ജില്ലാ ഭരണകൂടം എല്ലാവിധ നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ തോതിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന നമുക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ്. മംഗലാപുരത്തായിരുന്നാലും ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളവും പോർട്ടും സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ആളുകളെ അയക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രസിഡന്റ് ഗുബേ, അതുപോലെ തന്നെ നമ്മുടെ ബേക്കൽ, റാണിപുരം, ഒരുപാട് മഞ്ഞമ്പതി ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ, ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ വരാൻ പോകുന്ന കേന്ദ്രം, ഇതെല്ലാം പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് നല്ല വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റുന്നതിലൂടെ കാസർഗോഡ് ജില്ലയുടെ വികസന രംഗത്ത് തന്നെ പുതിയ ഒരധ്യായം എഴുതി ചേർക്കാൻ കഴിയും ഈ മേഖലയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. അത്രയേറെ പ്രാധാന്യമുള്ളതും മനോഹരമായതും ചിലപ്പോൾ മറ്റ് ചില പലയിടങ്ങളിലും കാണാൻ കഴിയാത്തതുമായ ദൃശ്യങ്ങൾ, ഒരു പുറത്ത് കാടിലൂടെയുള്ള സഞ്ചാരകാലം, മുകളിലെത്തിക്കഴിഞ്ഞാൽ പൊസ്രി ഗുബയുടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ വളരെ തുറന്ന എന്ന് പറഞ്ഞാൽ ശുദ്ധവായു ശ്വസിക്കാൻ ഇത്രയേറെ പറ്റിയ സ്ഥലം ചിലപ്പോൾ വേറെ കാണില്ല. എവിടെയെല്ലാം ശുദ്ധവായുവിന് വിഷമം നേരിടുമെങ്കിലും ഇവിടെ അതുണ്ടാവാൻ സാധ്യതയില്ല. എല്ലാ പ്രദേശങ്ങളെയും ഒറ്റയടിക്ക് നിന്ന് നിൽപ്പിൽ നിന്ന് നാനാഭാഗത്തും മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.